വന ക്രീഡയും ജലക്രീഡയും ചെയ്തു മനപ്രീതിയും പൂണ്ടു രമ്യഹർമ്യങ്ങളിൽ വനക്രീഡയും ജലക്രീഡയും ചെയ്തു മനപ്രീതിയും പൂണ്ടു രമ്യഹർമ്യങ്ങളിൽ ജലക്രീഡയും ചെയ്തു മനപ്രീതിയും പൂണ്ടു രമ്യഹർമ്യങ്ങളിൽ രമിച്ചു വസിച്ചതു ചില നാളതുകാലം സമസ്ത ലോകങ്ങളും ആശ്വസിക്കയും ചെയ്തു രമിച്ചു വസിച്ചതു ചില നാളതുകാലം സമസ്ത ലോകങ്ങളും ആശ്വസിക്കയും ചെയ്തു സീതി ഓമനെ നമ്മുടെ ജീവിതം സഫലമായിരിക്കുന്നു ജനകജയ ദേവി സന്താനപ്രാപ്തിയാണെന്ന് അറിഞ്ഞതു മുതൽ നമ്മുടെ സന്തോഷത്തിന് മതിരില്ലാതായിരിക്കുന്നു പറയൂ ദേവിക്ക് എന്താണ് ആഗ്രഹം സീതയ്ക്ക് മാത്രമായി ആഗ്രഹമോ നാഥ പറയൂ ഏതാഗ്രഹവും നാം സാധിപ്പിച്ചു തരുന്നുണ്ട് മടിക്കാതെ പറയൂ ആര്യപുത്ര മുമ്പ് നാം വനവാസത്തിന് പോയ കാലം സഞ്ചരിച്ച വനങ്ങൾ സുഖശീതളമായ കാട്ടരുവികൾ പുണ്യാശ്രമങ്ങൾ എല്ലാം വീണ്ടും കാണുവാനും മുനിഭക്തിമാരോടൊപ്പം ആശ്രമങ്ങളിൽ താമസിക്കാനും കൊതിയുണ്ട് എങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ നാളെ തന്നെ ചെയ്യുന്നുണ്ട് ലക്ഷ്മണൻ തുണയായിരിക്കും ലക്ഷ്മണകുമാരൻ അങ്ങ് വരാതെ സീതേ രാമൻ ജനകജയുടെ വല്ലഭൻ എന്നതുപോലെ കോസല രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയാണ് അതുകൊണ്ട് എന്നോടൊപ്പം കാനന ദർശനത്തിന് അങ്ങ് വരില്ലെന്നോ പത്നി ആഗ്രഹിക്കുന്നത് പോലെ ഒപ്പം കാട്ടിലേക്ക് വരികയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അയോധ്യയിലിരുന്ന് ഭരിക്കുകയും ചെയ്യുന്നത് എങ്ങനെ സീതേ ഞാൻ ആഗ്രഹിച്ചത് വെറുതെയായി സീതേ ഈ മഹാരാജ്യത്തിലെ പൗരസഞ്ചയത്തിന്റെ താല്പര്യത്തിന് മുമ്പിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പലതും മാറ്റിവെക്കേണ്ടി വരും കാനനത്തിലേക്ക് ദേവിയോടൊപ്പം വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ദുഃഖിക്കാതെ സന്തോഷിക്കേണ്ട സമയമാണിപ്പോൾ മുഖമുയർത്ത് നാഥാ സീതേ മന്ത്രിസത്തമന്മാരും പൗരപ്രമുഖരും ഭരണകുശലരും ഒത്തുചേർന്ന് അയോധ്യയിലെ രാജസദസ് നാടിന്റെ നാനാഭാഗത്തു നിന്നും വന്നവരോട് ശ്രീരാമൻ പറഞ്ഞു നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തം എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തം എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും ഏതൊരു ജാതി പറയുന്നിതൂചനം നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തം എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും ഏതൊരു ജാതി പറയുന്നിതൂചനം ആർക്കും ഒരു പരാതിയും പറയുവാനില്ല ഗുണങ്ങളേറെ വർണ്ണിക്കാനുണ്ട് താനും ദേശാന്തരങ്ങളിൽ നിന്നെത്തിയ ചാരപ്രമുഖർക്കും ശ്രീരാമരാജനെ ജനങ്ങൾ സ്തുതിക്കുന്നതിനെപ്പറ്റിയേ പറയാനുള്ളൂ വാരുതിയിൽ ചിറകെട്ടി വാനരപ്പടയോടുകൂടി ലങ്കയിലെത്തി ദശമുഖനെ നിഗ്രഹിച്ച ശ്രീരാമചന്ദ്രന്റെ ധീരതയ്ക്ക് സമമായി മറ്റൊന്നില്ല ഏഴ് ലോകങ്ങൾക്കധിപതിയായി രാജ്യപാലനം നടത്തുന്ന രാഘവരാജന് സമനായി മറ്റേതൊരു നരേന്ദ്രനുണ്ട് ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകുകയുമില്ല പ്രഭോ വിഷ്ണുതുല്യനായ ശ്രീരാമചന്ദ്ര മഹാരാജാവ്
ധർമ്മനീതി അണുകിട പിഴയ്ക്കില്ല. എങ്കിലും പറയൂ ഭദ്ര, എന്താണ്? എങ്കിലും മായാവിയായ രാക്ഷസരാജൻ രാവണൻ കട്ടുകൊണ്ടുപോയി പാർപ്പിച്ചിരുന്നവളെ ഒരു ശങ്കയും കൂടാതെ വീണ്ടും പരിഗ്രഹിച്ചത് എന്തെന്ന് ചില കുബുദ്ധികൾ പറയുന്നുണ്ട്. ഇല്ല, മറ്റൊരു ദോഷവും ഒരിടത്തും കേൾക്കാനില്ല. എന്ത്? ജനങ്ങൾക്ക് സീതാദേവിയെ പറ്റി ഒരു ശങ്ക, അത്രേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അപ്പോൾ അന്ന് രാത്രി ശ്രീരാമചന്ദ്രൻ ഉറങ്ങാനായില്ല. സീതാദേവിയെപ്പറ്റി ജനങ്ങൾ അപവാദം പറയുന്നു. രാജാവിന്റെ ധർമ്മബോധത്തിൽ പ്രജകൾ സംശയാലുക്കളായിരിക്കുന്നു. മനസ്സ് നേറി പുകഞ്ഞു. രാമനാമെന്നെ പഴിക്കുകയാണിന്നും ലോകരെങ്ങും ദുരാർത്ഥം ഗ്രഹിക്കയാ നേരമില്ലോട്ടും കരയാൻ രഘുവംശ ധീരരൊക്കെ മിഴിനീരടക്കണം. രാമനാമെന്നെ പഴിക്കുകയാണിന്നും ലോകരെങ്ങും ദുരാർത്ഥം ഗ്രഹിക്കയായി നേരമില്ലോട്ടും കരയാൻ രഘുവംശ ധീരരൊക്കെ മിഴിനീരടക്കണം. കരയാനും കണ്ണീരൊഴുക്കാനുമാവാത്ത ദുരന്തം തപ്ത ചിന്തകളോടെ ആ രാത്രി കഴിഞ്ഞു. പ്രഭാതം. ശ്രീരാമചന്ദ്രൻ സഹോദരന്മാരെ വരുത്തി സീതയെപ്പറ്റിയുള്ള ജനാപവാദത്തെപ്പറ്റി പറഞ്ഞു. ഒരാണ്ടുലങ്ക തന്നിലിരുന്ന സീത തന്നെ ഓരാതെ കൈക്കൊണ്ടതു നന്നല്ല രഘുവരൻ. ഇങ്ങനെ മന്ത്രിക്കുന്നു പുരവാസികളെല്ലാം നിങ്ങളതേതും ധരിച്ചില്ലല്ലോ ബാലന്മാരേ.